ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഇൻസ വൈബ്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. ഇന്ന് ഞാനൊരു നോൺ വെജ് ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇസ്റ്റ്, കാലിക്കറ്റുകാർ പറയുന്നത് അതിന് ഇസ്റ്റു എന്നാണ്, സ്റ്റ്യൂ എന്ന് പറയും, മട്ടൻ സ്റ്റ്യൂ. അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, 4-5 ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചപ്പ്, പുതിന, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, കുരുമുളക് പൊടി 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 3-3.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം, പിന്നെ പട്ട, പൂവ്, ഏലക്ക, കുരുമുളക് പൊടിക്കാത്തതും എടുത്തിട്ടുണ്ട്. 1 വലിയുള്ളിയും 2 തക്കാളിയും മാത്രം മതി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം പഴുക്കാത്തതാണ് ഏറ്റവും ബെറ്റർ. 1 കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് പട്ട, പൂവ്, ഏലക്ക, അതിൽ ഏലക്കായ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3-4 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്, 4-5 കഷ്ണം പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഏലക്കാ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനൊരു പച്ച സ്മെല്ലുണ്ടാവും, പച്ച മണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷമാണ് അതിലേക്ക് പച്ചമുളകും കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ അരച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ചമണം കൂടി ഒക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 വലിയുള്ളി മതി, കൂടുതലൊന്നും വേണ്ട. നമ്മുടെ സാധാ കറി ഉണ്ടാക്കുന്ന പോലെ നെസ്റ്റിൽ യൂസ് ചെയ്യില്ല. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലിട്ട് കൊടുക്കുക. പൊടികളും തക്കാളി എല്ലാം ലാസ്റ്റാണ് ഇടുന്നത്. തക്കാളി ആദ്യമേ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മസാലപ്പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് അതിലേക്ക് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉരുളക്കിഴങ്ങ് മുകളിൽ വരുന്ന പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചപ്പ്, പുതിന ഇട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ 2-ാം പാലിൻ്റെ പാല് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുറിക്കാൻ പാടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത്. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 3-4 വിസിലെങ്കിലും വരുത്തണം ഇറച്ചി വേവുന്നത് വരെ. അതിനുശേഷം വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാടില്ല, കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ കരിവേപ്പിലിട്ട് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച കുക്കറിലുള്ള ഉരുളക്കിഴങ്ങളൊക്കെ മാറ്റിയെടുക്കുക. അത് പുറത്തെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഉള്ള ആ വേവിച്ച മട്ടൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പാല് നമ്മൾ മാറ്റി വെച്ച 1-ാം പാലല്ല 2-ാം പാലും ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുക. ഇത് വെന്ത് വരുന്നതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കും. മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ ചിലരൊക്കെ തൈര് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നാരകനീരോ, ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ 1-ാം പാൽ ഒഴിക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളച്ച് വരാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 1-ാം പാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് വരാനേ പാടുള്ളൂ, ഒരുപാട് തിളച്ച് പോകാൻ പാടില്ല. ആ തിളച്ച് വരുന്നിടത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കരിവേപ്പില, ആ ഭാഗത്തേക്ക് ആ എണ്ണയുടെ മുകളിൽ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എരിവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണ്ട കുരുമുളക് അതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മട്ടൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.